സംസ്ഥാനത്തുനിന്ന് 28,481 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ടെലിപ്രോംപ്റ്റർ പണിമുടക്കി. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മനസ്സിലോടുന്ന കുഞ്ഞിക്കാലുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ ഗർഭാശയമുഴ തടസ്സമാകുന്നുവെങ്കിൽ പരിഹാരമുണ്ട്. ഗർഭാശയമുഴ ഓപ്പറേഷൻ ഇല്ലാതെ നീക്കം ചെയ്യാം. ആത്മാ കെയർ സെന്റർ ഫോർ മാൻമേഡ് ഡിസീസസ്, തിരുവനന്തപുരം. കോൺടാക്ട് 0471-4060-297. സംസ്ഥാനത്ത് നിന്ന് 28,481 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 27,522 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 579 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ചികിത്സയിലായിരുന്ന 7,303 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 39 മരണങ്ങളാണ് കോവിഡ് മൂലമെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 51,026. ഒമിക്രോൺ വ്യാപന ഭീഷണി തുടരുന്ന സാഹചര്യത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനടക്കം അടിയന്തര ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ദേവസ്വം അറിയിച്ചു. പ്രതിദിനം വെർച്വൽ ക്യൂ വഴി 3,000 പേർക്ക് മാത്രമാകും ദർശന അനുമതി. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ കുഞ്ഞുങ്ങളുടെ ചോറൂണൽ നിർത്തിവെച്ചിരിക്കുകയാണ്. വ്ലോഗർ ശ്രീകാന്ത് വെട്ടിയാറിനെതിരെ ബലാത്സംഗ കേസ്. കൊച്ചി സെൻട്രൽ പോലീസാണ് ശ്രീകാന്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. പത്തനംതിട്ട സ്വദേശിനിയുടെ പരാതിയിലാണ് നടപടി. കൊച്ചിയിലെ ഹോട്ടലിലും ആലുവയിലെ ഫ്ളാറ്റിലും വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് കൊണ്ടിട്ട സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കമ്മീഷൻ സ്വമേധയ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്. കോവിഡ് ബാധിച്ച് വീടുകളിൽ ഐസൊലേഷനിൽ കഴിയുന്നവർക്ക് ആരോഗ്യവകുപ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശങ്ങൾ. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്നും കുടുംബാംഗങ്ങളുമായി സാമൂഹിക അകലമടക്കമുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ഏറ്റവും വലിയ വസ്ത്ര വിതരണക്കാരായ കസിൻസിൽ സന്ദർശിക്കൂ, ആസ്വദിക്കൂ. വിശാലമായി തന്നെ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, സൂര്യ റോഡ്, നെടുമങ്ങാട്. ഫോൺ 8129243232. ഡൽഹി രോഹിണി മേഖലയിൽ ഏതാനും മാസം മുൻപുണ്ടായ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ആയുധ വിതരണക്കാരനെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. ജഹാംഗീർപൂർ സ്വദേശിയായ ഷെർണി എന്ന ഷക്കിലാണ് പിടിയിലായത്. 13 അത്യാധുനിക പിസ്റ്റളുകളും 38 വെടിയുണ്ടകളും അടങ്ങിയ ബാഗും പിടിച്ചെടുത്തു. 50 ലക്ഷത്തിലധികം ആരോഗ്യ പ്രവർത്തകർക്കും മുന്നണി പോരാളികൾക്കും കോവിഡ് വാക്സിന്റെ കരുതൽ ഡോസ് നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തന്റെ ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ജനുവരി 10 മുതലാണ് മുൻകരുതൽ ഡോസ് നൽകി തുടങ്ങിയത്. ക്ലബ് ഹൗസിൽ മുസ്ലിം സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചർച്ച നടന്നതായി പരാതി. ചർച്ച സംഘടിപ്പിച്ചവർക്കെതിരെ കേസെടുക്കാൻ ഡൽഹി വനിതാ കമ്മീഷൻ പോലീസിന് നോട്ടീസ് അയച്ചു. മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികളെക്കാൾ സുന്ദരികളാണെന്ന വിഷയത്തിലാണ് ചർച്ച സംഘടിപ്പിച്ചത്. പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ടെലിപ്രോംപ്റ്റർ പണിമുടക്കി. ലോക സാമ്പത്തിക ഫോറത്തിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയായിരുന്നു സംഭവം. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഇതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. ടെലിപ്രോംപ്റ്റർ തടസ്സപ്പെട്ടതോടെ മോദി സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നതാണ് വീഡിയോയിലുള്ളത്. കഴിഞ്ഞ ദിവസം അഗ്നിപർവ്വത സ്ഫോടനത്തിലും തുടർന്നുണ്ടായ സുനാമിയിലും ടോങ്കോയിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ടായതായി റിപ്പോർട്ട്. പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയും എണ്ണത്തിൽ വർധനവുണ്ടായേക്കുമെന്ന് ആശങ്കപ്പെടുന്നതായി ടോങ്കൻ നയതന്ത്ര പ്രതിനിധി അറിയിച്ചു. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.